നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ബേക്കൽ ഫോർട്ടിലെ കാഴ്ചകളാണുള്ളത്. കാസർഗോഡാണ് ബേക്കൽ ഫോർട്ട് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ കാസർഗോഡെങ്ങാനും പോകുന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടും വിസിറ്റ് ചെയ്യേണ്ട ഒരു ചരിത്ര പ്രാധാന്യമുള്ളൊരു സ്പോട്ടാണ് ബേക്കൽ ഫോർട്ട്. ഫോർട്ട് വിസിറ്റ് ചെയ്യാനായിട്ട് ചെറിയൊരു എൻട്രി ഫീ കാര്യങ്ങളൊക്കെയുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കോട്ട മുഴുവനായിട്ട് നടന്ന് കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ 2-3 കിലോമീറ്ററിലധികം ദൂരം നടക്കേണ്ടി വരും. ഈ തീവാറിൻ്റെ വെയിലത്തൂടി നിർബന്ധമായിട്ടും കുടയോ തൊപ്പിയോ സൺഷെയ്ഡ് എന്തെങ്കിലും കുടിക്കാനായിട്ട് ഒരു കുപ്പി വെള്ളവും കൂടെ നിർബന്ധമായിട്ടും കരുതുക. ഇല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കാഴ്ചകൾ കണ്ടു തീർന്നതിന് മുമ്പ് നിങ്ങൾ ചിലപ്പോൾ ടയേർഡായി പോയി എന്ന് വരും, ചിലപ്പോൾ കുഴഞ്ഞു വീണെന്നും വരാം. മാതിരി തീവാറിന വെയിലാണ്. കൂടുതൽ നല്ല വീഡിയോസ് ചെയ്യാനായിട്ട് നിങ്ങളുടെ സപ്പോർട്ട് അത്യാവശ്യമാണ്. സോ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്കിനി ബേക്കൽ ഫോർട്ട് ചുറ്റി നടന്നൊന്ന് കാണാം. കൂട്ടത്തിൽ കുറച്ച് ചരിത്രപരമായിട്ടുള്ള കാര്യങ്ങളും കേൾക്കാം. റെക്കോർഡ് വോയിസ് ആണ്, എല്ലാവരും ഒന്ന് കേട്ടു നോക്കി ബേക്കൽ ഫോർട്ടൊക്കെ ഒന്ന് കണ്ട് തിരിച്ചു വാ. ഓക്കെ. കേരളത്തിലെ കാസർഗോഡ് ജില്ലയിലുള്ള പള്ളിക്കര ഗ്രാമത്തിലാണ് ബേക്കൽ എന്ന കടലോര പ്രദേശം. ജിൽപ്താന വിനോദസഞ്ചാര ആകർഷണമാണ് ഈ സ്ഥലം. കാസർഗോഡ് പട്ടണത്തിൽ നിന്നും 14 കിലോമീറ്റർ തെക്കായാണ് ബേക്കൽ സ്ഥിതി ചെയ്യുന്നത്. തദ്ദേശീയനായ ബേക്കൽ കോട്ട കേരളത്തിലെ ഏറ്റവും വലിയ കോട്ടയാണ്. ഏറ്റവും നന്നായി സംരക്ഷിക്കപ്പെട്ടിരിക്കുന്ന കോട്ടയും ഇതുതന്നെ. കോട്ടയിൽ നിന്നുള്ള കടൽത്തീരത്തിന്റെ മനോഹരമായ ദൃശ്യവും നയനാനന്ദകരമായ പ്രകൃതി ദൃശ്യങ്ങളും അനേകം വിനോദസഞ്ചാരികളെ ഇവിടേക്ക് ആകർഷിക്കുന്നു. ഇത് ഒരു അന്താരാഷ്ട്ര വിനോദസഞ്ചാര കേന്ദ്രമായി ഇന്ന് മാറിയിരിക്കുന്നു. കേരളത്തിലെ കാസർഗോഡ് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന കോട്ടയാണ് ബേക്കൽ കോട്ട. കേരളത്തിലെ വലിയ കോട്ടയും ഏഷ്യ വൻകരയിലെ ഒരു പ്രധാന കോട്ടയുമാണിത്. അറബിക്കടലിന്റെ തീരത്തായി 35 ഏക്കറിൽ പരന്നു കിടക്കുന്ന ഈ കോട്ട 17-ാം നൂറ്റാണ്ടിന്റെ മധ്യത്തിൽ പണികഴിപ്പിച്ചതാണ്. ഈ കോട്ട നിർമ്മിച്ചിരിക്കുന്നത് ചെങ്കല്ലുകൊണ്ടാണ്. ചരിത്രം: ഈ പ്രദേശം പണ്ട് കദംബ രാജവംശത്തിന്റെയും മൂഷിക രാജവംശത്തിന്റെയും കോലത്തിരി രാജാക്കന്മാരുടെയും കീഴിലായിരുന്നു. ഇതിനുശേഷം ഇവിടം വിജയനഗര സാമ്രാജ്യത്തിന്റെ കീഴിലായി. 1565 തളിക്കോട്ട യുദ്ധത്തിൽ വിജയനഗരം പരാജയപ്പെട്ടതിനു ശേഷം പ്രദേശം ബദിനൂർ രാജാവിന്റെ അധീനതയിലായി. കുംബ്ലയിലെ ഇക്കേരി നായിക്കന്മാർ എന്നുമറിയപ്പെടുന്ന ബദിനൂർ നായിക്കന്മാരിലെ ശിവപ്പ നായിക്ക് 1650-1645 ഇടയ്ക്ക് ഈ കോട്ട നിർമ്മിച്ചു എന്നാണ് പൊതുവെ കരുതപ്പെടുന്നത്. എന്നാൽ കോലത്തിരി രാജാക്കന്മാരുടെ കാലത്തെ കോട്ട ശിവപ്പ നായിക്ക് പുതുക്കിപ്പണിതാണെന്നും ചില ചരിത്രകാരന്മാർ കരുതുന്നുണ്ട്. എന്നാൽ അടുത്ത കാലത്തായി നടന്ന പുരാവസ്തു ഗവേഷണം ചൂണ്ടിക്കാട്ടുന്നത് കോട്ട വിജയനഗര സാമ്രാജ്യത്തിന്റെ നിർമ്മാണത്തിന്റെ ഭാഗമായിരുന്നു എന്നാണ്. 1763 അടുപ്പിച്ച് ഈ കോട്ട മൈസൂരിലെ രാജാവായിരുന്ന ഹൈദരലി കൈയടക്കി. ടിപ്പു സുൽത്താന്റെ കാലത്ത് ഈ കോട്ട തുളുനാടിന്റെയും മലനാടിന്റെയും പ്രധാന ഭരണകേന്ദ്രമായിരുന്നു. ടിപ്പുവിന്റെ പരാജയത്തിനു ശേഷം 1791 കോട്ട ഉൾപ്പെടുന്ന പ്രദേശം ബ്രിട്ടീഷ് അധീനതയിലായി. ഇത് ബ്രിട്ടീഷ് ഇന്ത്യയിലെ സൗത്ത് കാനറ ജില്ലയുടെ ഭരണപരിധിയിലായി. പ്രത്യേകതകൾ: ചെങ്കല്ലുകൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന കോട്ട ഭൂരിഭാഗവും സമുദ്രത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്നു. സമുദ്രതീരത്ത് വൻ കോട്ടമതിലുണ്ട്. ഇതിൽ ഇടയ്ക്കിടെ കൊത്തളങ്ങൾ തീർത്ത് ശക്തിപ്പെടുത്തിയിരിക്കുന്നു. ഇവയ്ക്കു പുറമെ നിരീക്ഷണ ഗോപുരങ്ങൾ, ഭൂമിക്കടിയിലെ തുരങ്കങ്ങൾ എന്നിവയും കോട്ടയുടെ പ്രത്യേകതയാണ്. കോട്ടയുടെ മധ്യഭാഗത്തുള്ള നിരീക്ഷണ ഗോപുരം പ്രത്യേകം പരാമർശയോഗ്യമാണ്. 24 മീറ്റർ ചുറ്റളവും 9 മീറ്ററിലധികം ഉയരവുമുള്ള ഇതിലേക്കുള്ള പ്രവേശന മാർഗം യുദ്ധോപകരണങ്ങൾ മുകളിലേക്ക് എത്തിക്കുന്നതിനായി ചെരിവുതലമായി രൂപപ്പെടുത്തിയിരിക്കുന്നു. അനുബന്ധ നിർമ്മിതികൾ: കോട്ടയ്ക്ക് ഉള്ളിലായി ഒരു ആഞ്ജനേയ ക്ഷേത്രവും വെളിയിലായി ഹൈദരലിയുടെ മകനായ ടിപ്പു സുൽത്താൻ നിർമ്മിച്ച ഒരു വലിയ മുസ്ലിം പള്ളിയുമുണ്ട്. ബേക്കൽ കോട്ടയ്ക്ക് ചുറ്റുമായി ഇന്ന് വിനോദസഞ്ചാര വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. കേരള സർക്കാർ ബേക്കലിന്റെ വിനോദസഞ്ചാര സാധ്യതകൾ വർദ്ധിപ്പിക്കുവാനായി ബേക്കൽ റിസോർട്സ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ രൂപവത്കരിച്ചു.